ഭയങ്കരമായ ഞെട്ടിക്കുന്ന കാര്യമാണെന്ന് പറയാനുള്ളത്. ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയാണ് ഗോൾഡിൽ വന്നിട്ടുള്ളത്. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയാനകം, അതിഭീകരം, കുതിച്ചുയർന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, വാണം വിട്ട പോലുള്ള ഉയർച്ച. എന്ത് വാക്ക് കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം വലിയ രീതിയിലേക്കാണ് ഗോൾഡ് ഉയർന്നിട്ടുള്ളത്. എത്രയാണ് ഇപ്പോൾ വിപണി പ്രകാരമുള്ള ആ സംഖ്യകളൊക്കെ എന്തറിയിൽ പറയാം. അതിൻ്റെ മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഇന്നലെ 9:00 തന്നെ ഇന്ത്യയിൽ വീഡിയോ ചെയ്തപ്പോൾ, 9:00 പറഞ്ഞാൽ 10 മണിയായി, ഇന്ത്യയിൽ സമയം കിട്ടിയപ്പോൾ 10 മണിയായി, അപ്പോഴേക്ക് ഇന്ത്യയിൽ അപ്പോൾ തന്നെ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഗോൾഡ് വിൽക്കണ്ട, ഇനിയും കുതിച്ചുയരും എന്നുള്ളത്. അതേപോലെ തന്നെ ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചേർന്നിട്ടുള്ളത്. ഓൾറെഡി ബയ്യിങ് ടെൻഡൻസി ഉണ്ട് മാർക്കറ്റ് പുലർച്ചെ തുറന്നപ്പോൾ തന്നെ. പിന്നീട് അത് അതിൻ്റെ ഒരു പിറകോട്ട് പോയിട്ടേ ഇല്ല. ഗോൾഡ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇന്നിപ്പോൾ തുറന്നപ്പോൾ ഒരു -2 ഒരു ഇതുണ്ടെങ്കിൽ കൂടിയും ഫുൾ പോസിറ്റീവ് ഡിറക്ഷനിലാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ആഫ്റ്റർ എന്താ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ആ കഥ നോക്കുകയാണെങ്കിൽ അത്രമാത്രം ബയ്യിങ് ഡിമാൻഡാണ് ഗോൾഡിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ ഇപ്പോൾ ഐ എസ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് തന്നെ 50.9 വന്നു വീണ്ടു. അതിൻ്റെ ആ ഒരു വീഴ്ച കൂടിയും ഗോൾഡിന് കൂടുതൽ വളമായി എന്ന് പറയാം ഉയരുന്നതിന് വേണ്ടി. എന്തായാലും ഗോൾഡിൻ്റെ ഡിമാൻഡ് ഇനിയിപ്പോൾ ഈ ഡിമാൻഡും അല്ല കേട്ടോ, അപ്പുറ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഉള്ള പ്രൈസ് തന്നെ ഫെയർ വാല്യൂവിനേക്കാളും താഴെയുള്ള പ്രൈസ് ആണ് മനസ്സിലാക്കുക. ഇന്ത്യയിൽ തന്നെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സ്വർണം വിൽക്കണ്ട 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 എന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. റിസഷനും മറ്റുള്ള ഒരുപാട് മറ്റുള്ള ടൈപ്പ് ക്രാഷുകളൊക്കെ വരാൻ പോകുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ പലരും അന്ന് ഒരുപാട് പേര് നമ്മോട് പറഞ്ഞു എന്ത് ഓ ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞു എന്ത് വിൽക്കണ്ട, ഗോൾഡ് ആകെ താഴേക്ക് തകർന്നടിഞ്ഞ് പോയി, ആകെ നഷ്ടത്തിലായി എന്ന്. അവരോട് ഇന്ത്യയിൽ പറയാനുള്ള ഗോൾഡ് വീണ്ടും ആ ഒരു ലെവലിലേക്ക് വീണ്ടും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു വിപണി പ്രകാരം ഇപ്പോൾ വിൽക്കണോ എന്നുള്ളൊരു സംശയമാണ് ഉണ്ടാകുക. അപ്പോൾ ഇന്ത്യയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഗോൾഡ് ഇനിയും ഉയരും, കാരണം റഷ്യ ഉക്രൈൻ പ്രോബ്ലം മൂർച്ഛിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറിയേക്കാണ് റഷ്യ ഉക്രൈൻ ഇഷ്യൂ. കാരണം ഉക്രൈൻ ഫോഴ്സ് ഭയങ്കരമായ രീതിയിൽ എന്താ പറയുക കത്തിക്കയറി പോവുകയാണ് ഓരോ പ്രദേശത്തും മറ്റുള്ളത്. അപ്പോൾ റഷ്യ ഇപ്പോൾ ചെറിയ മിസൈലുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പം ഭയങ്കരമായ രീതിയിലുള്ള അറ്റാക്കിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ ആ 4 ഭാഗങ്ങൾ, സെപ്പറേഷ്യ കേസൻ അടക്കമുള്ള. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഉക്രൈൻ സേന വരുമ്പോൾ ഇനി ഭയങ്കരമായ രീതിയിൽ അറ്റാക്കായി വരിക. അപ്പോൾ അമേരിക്ക കൂടുതൽ വെപ്പൺസ് കൊടുത്തു കഴിഞ്ഞാൽ റഷ്യ മറ്റുള്ള കടും കൈകളും ഈ റഷ്യക്ക് വേണ്ട സാങ്ഷൻസുകളും ഈ പ്രോബ്ലം ഇവിടെ നിൽക്കത്തില്ല. അപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 1700 നിന്ന് 1650 1700 എന്നൊക്കെ ഉണ്ടല്ലോ ആഗോള വിപണി, അത് 1800 1850 ഇനിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ 1900 ഉണ്ടായി കഴിഞ്ഞാൽ പറയാൻ വേണ്ട, 1800 തന്നെ ഇനിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചക്കാരുണ്ട്. കാരണം രൂപ ആകെ തകർന്ന തരിപ്പണമായി കണ്ടിരിക്കുകയാണ് ഡോളറുമായി അപേക്ഷിച്ച്. ഇന്നലത്തെ കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ബോണ്ട് ഈൽഡും കുറഞ്ഞു, ഡോളർ ഇൻഡെക്സും താഴേക്ക് പോയി. അങ്ങനെ വീക്ക് ഡോളറും വീക്ക് ബോണ്ട് ഈൽഡുമാണ് ഗോൾഡിന് മറ്റൊരു ഉയർച്ചയിലേക്ക് ഇന്നലെ കാര്യമായത്. അതായത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട മാർക്കറ്റ് നമ്മൾ അന്ന് പറഞ്ഞല്ലോ മാർക്കറ്റ് വിൽക്കരുത് എന്ന് പറഞ്ഞല്ലോ, ആ വിൽക്കരുത്. ഓൾറെഡി ഇന്ത്യയിൽ വിൽക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. ഇനിയും ലോങ് ടൈമിലേക്ക് ഗോൾഡ് വലിയ സംഖ്യയിലേക്കാണ് പോകുന്നത്. ഞാൻ കഥ പറയണ്ടല്ലോ, കാരണം അത്രമാത്രം മണി പ്രിന്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് ഇസ് റിയൽ മണി എന്ന് ഇന്ത്യയിൽ എന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും വിൽക്കേണ്ട ഇന്ത്യ ഇത് ഗോൾഡ് 40 പോകും. അപ്പോൾ ഇനിയും ആരും എന്ത് ചെയ്യേണ്ട, ഗോൾഡ് വിൽക്കേണ്ടതാണ്. പക്ഷേ ഗതി കെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിൽക്കുന്നവർക്ക് മാന്യമായ തുക കിട്ടുന്ന പ്രൈസിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട്. അത് മീൻ ഒയ്യോ 38,000 ആയപ്പോൾ ഗോൾഡ് എന്താ വേണ്ട വിൽക്കണ്ടെന്ന് പറഞ്ഞ ഗോൾഡ് 36,640 എത്തി. അപ്പോൾ അവർക്ക് വീണ്ടും ഗോൾഡ് എപ്പോഴും അവസരം തന്നുകൊണ്ടേ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിലും വാങ്ങുന്നതിന് വേണ്ടിയിട്ടായാലും എന്നാലും സപ്പോർട്ട് ലെവൽ ഉയർത്തി ഉയർത്തിയിട്ടുള്ള ഇതൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പം തന്നെ ഫണ്ട് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം 3.25 ഇടയ്ക്ക്. ഇനിയും ഫെഡറൽ റേറ്റ് ഹൈക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. നവംബറിൽ ഉയർത്തും, ഇപ്പോൾ ഒക്ടോബർ ആയിട്ടുള്ളൂ, നവംബറിൽ അവർ റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ ആ ഒരു റേറ്റ് ഹൈക്കിൻ്റെ ഭാഗമായിട്ട് അതിന് മുന്നോടിയായിട്ട് ഗോൾഡ് വീണ്ടും എന്ത് ചെയ്യും, ചെറിയ രീതിയിലുള്ള പുൾ ബാക്കുകൾ കാണിക്കും. അപ്പോൾ പുൾ ബാക്കുകൾ കാണിക്കുമ്പോഴാണ് നമ്മൾ ഗോൾഡ് വാങ്ങേണ്ടത്. എന്നാൽ
വിൽക്കുന്ന ആളുകൾ ഹയർ ലെവലിൽ എത്തുമ്പോഴാണ് വിൽക്കേണ്ടത് എന്നാണ് ഗരേന പറയുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈൻ പ്രോബ്ലം വീണ്ടും മൂർച്ഛിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ മാർക്കറ്റിനെ ശരിക്കും വിഷ്വലൈസ് ചെയ്യണം, അല്ലാതെ വെറുതെ എന്തെങ്കിലും തീരുമാനിക്കരുത്. ഇപ്പോൾ ഒരു ബുളിഷ് മൂവ്മെൻ്റ് ആണ് ഉള്ളത് ഗോൾഡിൽ, അപ്പോൾ അത് വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട. പിന്നെ ഗതികെട്ട് വിൽക്കുന്ന ആളുകൾക്ക് മാന്യമായ തുക കിട്ടുന്ന പ്രൈസിലേക്ക് അല്പം എത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടി കിട്ടുമ്പോഴാണ്, 38,000 മുകളിലേക്ക് കുറച്ചാണ് പോയി കഴിഞ്ഞാലാണ് ഇത് വിൽക്കുമ്പോൾ ഒരു 2% ഒരു ഡൗൺ ഉണ്ടായാലും, ബാക്കി ഐ മീൻ 2% കുറച്ചാലും ഡെലിവറിക്കാർ കുറച്ചാലും 38,000 മുകളിൽ നമുക്ക് പ്രൈസ് കിട്ടാൻ പാവേന എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഒന്നും കൂടി മാർക്കറ്റിനെ നോക്കാനും ഈ യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കണം. 1,000 ആഗോള വിപണി സ്വർണ്ണവിലി 1,500 കടന്ന് 1,698 ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഇവിടെ കിടക്കുമ്പോൾ നാളെ കേരളത്തിലല്ല, ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 628 രൂപ, അതായത് 600 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണുള്ളത്. 37,480 ഇപ്പോൾ ഉള്ളത്. ഈ 37,480 കൂടി 628 രൂപ, അതായത് 600 രൂപ കൂടിയേക്കാവുന്ന നിലയിൽ മാർക്കറ്റ് വല്ലാത്ത രീതിയിലാണ് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ 400 എന്തായാലും കൂട്ടാതിരിക്കാൻ കഴിയില്ല, അത്രയും വലിയ ഉയർച്ച ഉള്ളത് കൊണ്ട് 600 തന്നെ വേണമെങ്കിൽ കൂട്ടാം, മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് 600 രൂപ കൂട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ 1,700 എന്ന് പറയുന്ന ഒരു പോയിന്റ് തൊട്ടിട്ട് ശേഷം 1,700 മുകളിലേക്കൊന്നും പോയി, 1,704 1,702 ഏകദേശം ആ റേഞ്ച് പോയിട്ടാണ് 1,690. അപ്പോൾ ഈ 1,700 എന്ന് പറയുന്ന ഒരു പഴയ സപ്പോർട്ട് ലെവൽ ഉണ്ടല്ലോ, അതൊരു എന്താ പറയുക റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കറക്റ്റായിട്ട് നോക്കണം. കാരണം 1,700 കാണുമ്പോൾ എന്തെങ്കിലും ഒരു സെല്ലിംഗ് ട്രെൻഡുകളൊക്കെ ഷോർട്ട് ടൈം പോർട്ട്ഫോളിയോസോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റേഴ്സോ എടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം, നോക്കണം നമ്മൾ കറക്റ്റായിട്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോർകാസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന 1,700 നമുക്ക് ഒരിക്കലും ഒരാളോട് എന്താ പറയാൻ പറ്റില്ല, വിറ്റ് ഒഴിവാക്കാൻ പറയാൻ പറ്റത്തില്ല. ഗോൾഡ് കേരളത്തിൽ ഇപ്പോൾ 37,450 600 കോടി കഴിഞ്ഞാൽ 38 കടക്കും എന്ന് ശരിയാണ്. പക്ഷേ ആ 38 വെച്ച് നമുക്ക് 38,000 40,000 വെച്ച് നമുക്ക് മാത്രം വെസ്റ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബോണ്ട് യീൽഡും ഇതൊക്കെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഡോളർ ഡ്രസ് ഇനിയും ഇപ്പോൾ ഡോളർ ഡ്രസ് ഇപ്പം 110 മുകളിൽ നിൽക്കുമ്പോഴുമാണ് ഗോൾഡ് 38 കേരളത്തിൽ കിടക്കുക. അപ്പോൾ രൂപയുടെ തകർച്ചയ്ക്ക് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മൾ 38 കടന്ന് എഴുതിയെന്ന് അങ്ങനെ വിൽക്കാൻ, കാരണം 1,700 ഇവിടെ ഉള്ളത്. ആഗോള വിപണി സ്വർണ്ണ വില കുതിക്കട്ടെ, റഷ്യ ഉക്രൈൻ പ്രോബ്ലംസ് വല്ലാത്ത രീതിയിലേക്കല്ല, അപ്പോൾ 1,700 എന്ന് വലിയൊരു വാല്യൂ ഇല്ല. 1,800 1,850 1,900 2,000 അങ്ങനത്തെ ട്രെൻഡുകളൊക്കെയാണ്. കാരണം ഈ യുദ്ധത്തിൻ്റെ കാരണം മറ്റൊരു ആസ്പെക്ട് നമ്മൾ പറയുള്ളൂ, റഷ്യൻ എന്ന് പറയുന്ന സാധനം വരാൻ നിൽക്കും, വലിയൊരു റിസഷൻ. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം ഇതിന് എന്തെങ്കിലും ഒരു സമാപ്തി വേണ്ടേ എന്തെങ്കിലും. അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് വേണേൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ പറയണം. ഇപ്പോൾ 200 ദിവസം കടന്നു, അതിൻ്റെ ഇടയ്ക്ക് 200 ദിവസം കഴിഞ്ഞ് ഗോൾഡ് 2-3 ഒരു പ്രാവശ്യം 40,000 മുകളിലേക്ക് പോയി, ഒരു പ്രാവശ്യം 39,000 40,000 എത്തി. അപ്പോൾ ഇനിയും എന്താ പറയുക, ഇതിന് പരിസമാപ്തി ആയിട്ടില്ല. ഇത് കൂടുതൽ കൂടുതൽ ഡേ ബൈ ഡേ 200 ദിവസം കഴിയുമ്പോൾ എക്കണോമി മോർ വേഴ്സ്റ്റേക്ക് കൊണ്ടിരിക്കും. 2008 കണ്ടതിനേക്കാൾ വലിയ ക്രാഷ് വരാൻ പോകുന്നുണ്ടെന്നാണ് ഇന്ദ്രേൻ്റെ ഒരു അനുമാനം. പക്ഷേ എന്താ പറയാൻ പോയി കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ പഠന റിപ്പോർട്ട് പറയാം, റഷ്യ ഉക്രൈൻ യുദ്ധം മൂർച്ഛിക്കും. കാരണം എന്തെങ്കിലും ചെയ്യല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഒരു യുദ്ധം നടത്താം, അമേരിക്ക വെപ്പൺസ് കൊടുക്കുകയാണ് റഷ്യക്കെതിരെ. അപ്പോൾ പക്ഷേ സംഭവം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളും എങ്ങാനും ഒരു ന്യൂക്ലിയാറോ കാറ്റാക്കെ തന്നെ വന്ന ലോ ലെവൽ വരാൻ സാധ്യത ഇല്ല. വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗോൾഡിൻ്റെ കാര്യം മാത്രമല്ല മനുഷ്യൻ്റെ കാര്യം പോക്കുക, ഗോൾഡ് എന്നിട്ട് കടന്ന് പറക്കും ഒരു പറക്ക. അപ്പോൾ ഫിയർ ഉണ്ടായാൽ തന്നെ മതിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ വരിക നോക്കണം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിനെ ശരിക്കും നോക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. കാരണം 1,700 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഉയരും എന്ന് പറയുമ്പോൾ മാർക്കറ്റിനെ വളരെയധികം വിഷ്വലൈസ് ചെയ്ത് നിൽക്കണം. പക്ഷെ നമ്മൾ 1,700 പേടിച്ചൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്ന് ഡൗണിന് ഒരു പരിധിയുണ്ട്, പക്ഷേ ഉയർച്ചക്ക് പരിധിയില്ല എന്നുള്ള ആസ്പെക്റ്റ് ഉണ്ട്, ഐ മീൻ ബൈ നമ്പർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ തകരുമ്പോൾ തന്നെ രൂപ എന്താകുകയാണ് പിന്നെ വീണ്ടും ഗോൾഡ് പ്രൈസ് ഇവിടെ ഡൗൺ ആഗോള വിപണി അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് ഉയർന്നിട്ട് ഗോൾഡ് താഴേക്ക് പോവുകയാണെങ്കിലും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രൂപ തകർന്നിട്ട് ഗോൾഡ് തകരുന്നതിന് കുറയുന്നതിന് പരിധി ഓരോ പ്രാവശ്യം വരികയാണ്. ഇനിയും വരുമ്പോൾ ഇനിയിപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആഗോള വിപണിയിൽ 1,624 സംതിങ് 1,630 1,640 ഇനി പോയാൽ പോലും എന്താ ആകുന്നില്ല രൂപയുടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് താഴേക്ക് പോയത് എന്നുള്ള ആ രൂപയുടെ അടിസ്ഥാനത്തിലേക്ക് ഗോൾഡ് താഴേക്ക് പോകാൻ കഴിയില്ല. അതാണ് ഇനി ആഗോള വിപണിയിൽ ഇത്ര മാനിപ്പുലേഷൻസ് നടത്തി കഴിഞ്ഞാൽ രൂപയുടെ തകർച്ചക്കാണ്. അങ്ങനെ ഈ കാര്യം പെടും. 1,698 എത്തുമ്പോൾ 38,000 ആയി. മറ്റേ എന്താ 1,900 ആകുമ്പോഴാണ് 38,000 ആകുക.
200 ഗസ്റ്റോളം അവർ രൂപയുടെ തകർച്ചയ്ക്ക് മാത്രം പരിതാപകരം. ഇത് മനസ്സിൽ കണ്ണുണ്ടെങ്കിൽ തുറന്ന് കണ്ടു മനസ്സിലാക്കിക്കൂടി. ഇത് ഈ നമ്പറിലേക്കൊന്നും അല്ല പോകുന്നത്, കൂടുതൽ വലിയ നമ്പറിലേക്കാണ് ഇത് പോകുന്നത്, വലിയ സംഖ്യകളിലേക്കാണ് പോകുന്നത്. അതിനെ കുറച്ച് കൂടുതൽ ഗോൾഡുള്ള കാര്യം പറയുമ്പോൾ അത്രമാത്രം ലാഭങ്ങളായിരിക്കും ഉണ്ടാവുക. അത് കറക്റ്റ് പോയിന്റുകൾ ഉണ്ട് അതിന്. അതുകൊണ്ട് എത്ര ഉയർന്നാലും വിൽക്കേണ്ട എന്ന് അന്തരയിൽ പറയുള്ളൂ. ലോങ് ടൈമിലേക്ക് ഇതൊരു വലിയൊരു അസറ്റ്, സേഫ് ഹെവനായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് അന്തരയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് അവസ്ഥ. 35,450 ഇപ്പോൾ ഉള്ളത്. 628 രൂപയാണ്. അത് 600 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട്. 400 കൂടുന്നതിന്, ഒരു 400 രൂപ ചുരുങ്ങിയത് കൂടുന്നതിന് നമുക്ക് 90% വിശ്വസിക്കാം. 600 രൂപേനെ കൂടിയാൽ കൽപ്പതപ്പെടാനില്ല. ഓക്കെ, അതാണ്. 628 ശരിക്കും മാർക്കറ്റ് പ്രകാരം കൂട്ടാൻ മതി. കാരണം എന്താ, വിൽക്കുന്ന ആളുകളെ പേടിച്ചിട്ട് കൂട്ടാനേ ഉള്ളൂ. കാരണം രൂപ തകർന്നരിപ്പണം ആവുമ്പോൾ 600 രൂപ കൂട്ടാക്കൂല, അങ്ങനത്തെ സാധ്യത ഉണ്ട്. അപ്പോൾ പറയാൻ വയ്യ, എന്തായാലും 400 എന്തായാലും കൂട്ടിയേക്കും. എനിവേ, ഈ ഒരു പ്രൈസിൽ വെച്ച് വാങ്ങണമെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വാങ്ങുന്നത് ബുദ്ധിയല്ല ഉയരാൻ സാധ്യത ഉണ്ടെങ്കിലും. കാരണം നവംബറിലേക്ക് റേറ്റ് ഹൈക്കുമായിട്ട് വരുമ്പോളേ ജസ്റ്റ് എന്താ, നമുക്കിതിൻ്റെ താഴെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങാൻ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? വാങ്ങാൻ പറയാനുണ്ടെന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടി. എന്തായാലും അതാണ് ഇപ്പോഴത്തെ ഇത് പറയാൻ പറ്റുള്ളൂ. വാങ്ങാൻ ഈ 38 കൂടിച്ച് വാങ്ങാൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രൂപ റിസർവ് ബാങ്കിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ ഷോർട്ട് ടൈം കാണിച്ചു കഴിഞ്ഞാൽ ഒക്കെ സാധ്യതകളൊക്കെ ഉണ്ട്. അതിപ്പോൾ വാങ്ങണ്ട, വിൽക്കണമെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. ഏകദേശം കെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്നുള്ളൂ. എന്തായാലും വിൽക്കേണ്ട എന്നേ പറയുള്ളൂ. റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കുന്നത് കൊണ്ടും റഷ്യൻ ഫിയറുകൾ കൊണ്ടും മറ്റുള്ള ആസ്പെക്റ്റുകളും വിൽക്കാനും പറ്റിയ പ്രൈസല്ല. മാർക്കറ്റ് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ദിനഗതി കെട്ടി നിൽക്കുന്നവരുടെ കാര്യം നമുക്ക് അവരുടെ ഇഷ്ടമാണല്ലോ, വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിലും. അപ്പോൾ വിൽക്കാൻ പറ്റുന്ന വാങ്ങാൻ പറ്റുന്ന പ്രൈസ് അല്ല ഗോൾഡ്. ഓക്കെ.